ഒരു പ്രൊഡക്ടിവിറ്റി റൂൾ തന്നെ രണ്ട് തരത്തിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതല്ലേ? 2 മിനിറ്റ് റൂളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 മിനിറ്റ് റൂൾ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്നറിയപ്പെടുന്ന ആ റൂള് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനു മുൻപൊരു വീഡിയോയിൽ 10 മിനിറ്റ് റൂൾ എങ്ങനെ നമ്മുടെ മടി മാറ്റാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഈ 2 മിനിറ്റ് റൂൾ ആൻഡ് 5 മിനിറ്റ് റൂൾ ഈ 10 മിനിറ്റ് റൂളിന്റെ വേരിയേഷൻസ് ആണെന്നും പറഞ്ഞിരുന്നു. സോ ഈ 2 മിനിറ്റ് റൂൾ മടി മാറ്റാൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? ഏതൊരു കാര്യവും നമ്മൾ അത്രയും എളുപ്പമാക്കി മാറ്റുന്നു, എന്നിട്ട് വെറും 2 മിനിറ്റ് മാത്രം, അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ഏത് വേരിയേഷൻ ആണെങ്കിലും അങ്ങനെ അത്രയും സമയം മാത്രമേ നമ്മൾ അത് ചെയ്യൂ എന്ന് തീരുമാനിക്കുന്നു. അത്രയും സമയം മാത്രം ചെയ്യുന്നു. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ല. ഓ, 2 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ നമ്മളത് ചെയ്തു തുടങ്ങും. പലപ്പോഴും നമ്മൾ തുടങ്ങിക്കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറുമ്പോൾ കുറച്ചും കൂടെ നേരം 2 മിനിറ്റ് എന്ന് ഫിക്സ് ചെയ്താലും മിക്കവാറും അത് ആ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു റൂളാണ് എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. സോ അങ്ങനെയാണ് നമുക്ക് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് വെറും 2 മിനിറ്റ് മാത്രം ആ കാര്യം ചെയ്യുക എന്ന് തീരുമാനിച്ച് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മടി അത്രയും തോന്നില്ല. കാരണം പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ മടി തോന്നുന്നത് ആ ചെയ്യേണ്ട കാര്യം നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലാതിരിക്കുമ്പോഴാണ്. നമുക്കറിയാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വലിയൊരു പ്രൊജക്റ്റോ, അതും അല്ലെങ്കിൽ നമുക്ക് ബോറിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക്കോ, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് മടി തോന്നുന്നതും നമ്മളത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതും. സോ ഇങ്ങനെ ഇത് 2 മിനിറ്റ് റൂൾ സെറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്കത് ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു മെന്റൽ റെസിസ്റ്റൻസ് തോന്നുന്നില്ല. മാത്രമല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി വേറൊരു രീതിയിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ഏത് കാര്യവും വെറും 2 മിനിറ്റിൽ താഴെ സമയം മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ഇമെയിൽ വന്നു, അതിന് മറുപടി അയക്കണം. ആ മറുപടി അയക്കാൻ വെറും 2 മിനിറ്റോ അതിൽ കുറവ് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മെയിൽ അയക്കുക. അതുപോലെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കറി നമ്മുടെ കൈ തട്ടി താഴെ വീണു പോയാൽ അത് ക്ലീൻ ചെയ്യാൻ വെറും 2 മിനിറ്റോ അതിൽ കുറവോ സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, പല കാര്യങ്ങളും നമുക്കത് ആലോചിച്ച് അതിനുവേണ്ടി ടൈം സെറ്റ് ചെയ്ത് അത് ചെയ്യുമ്പോൾ മിക്കവാറും ഇതിനേക്കാൾ കൂടുതൽ സമയം അതിനാവശ്യമായിട്ട് വരും. ഇപ്പോൾ കറി തട്ടിപ്പോയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അത് പിന്നേക്ക് വെക്കുമ്പോൾ അതെന്താവും, അത് ഉണങ്ങി പിടിക്കും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് അത് ഒന്നും കൂടെ സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇമെയിലിൻ്റെ കാര്യം, നമ്മൾ അപ്പം തന്നെ ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നീട് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ അത് നമ്മുടെ ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും അത് 2 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കുന്ന ഒരു ടാസ്ക്കായിട്ട് മാറും. സോ അപ്പം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറവ് സമയം എടുക്കുള്ളൂ, അതിനുവേണ്ടി കൂടുതൽ സമയവും അധ്വാനവും എനർജിയും ഒന്നും കളയേണ്ടതായിട്ട് വരികയും ഇല്ല. അപ്പോൾ ഈ 2 രീതിയിലാണ് നമുക്ക് നമ്മുടെ 2 മിനിറ്റ് റൂളിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മടി മാറ്റാൻ അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാനൊക്കെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും, അത് പ്രത്യേകിച്ചും നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ വെറും 2 മിനിറ്റ് മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ച് ആ 2 മിനിറ്റിന് ടൈമർ സെറ്റ് ചെയ്ത് അത്രയും സമയം ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ ആ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത. കാരണം നമ്മുടെ സ്റ്റാർട്ടിംഗ് ട്രബിൾ അപ്പം തന്നെ മാറിക്കിട്ടും, നമുക്ക് ആ മെന്റൽ റെസിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് തന്നെ അത് ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നില്ല. രണ്ടാമത്, ഒരു കാര്യം ചെയ്യാൻ 2 മിനിറ്റിൽ കുറവ് സമയമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതെ അപ്പം തന്നെ ചെയ്യുക. ഈ കാര്യത്തെക്കുറിച്ച്, അതായത് ഇഫ് ഇറ്റ് ടേക്സ് ലെസ് ദാൻ 2 മിനിറ്റ്സ് ദെൻ ഡു ഇറ്റ് നൗ എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞത് ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന ബുക്കിൻ്റെ ഓതറായ ഡേവിഡ് എലൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ 2 മിനിറ്റ് റൂളിൻ്റെ കാര്യം പറഞ്ഞത് ജെയിംസ് ക്ലിയർ ആണ്. ഇപ്പോൾ ഈ 2 മിനിറ്റ്സും നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് സെറ്റ് ചെയ്യാം. അതായത് 1 മിനിറ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ 3 മിനിറ്റ്സ് ആക്കാം. ഇഫ് ഇറ്റ് ടേക്സ് ലെസ് ദാൻ 3 മിനിറ്റ്സ് ദെൻ ഡു ഇറ്റ് നൗ, അങ്ങനെയാക്കി മാറ്റാം. അത് നമ്മുടെ സൗകര്യമാണ്. എന്തു തന്നെയായാലും ഈ 2 രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടി, പ്രോക്രാസ്റ്റിനേഷൻ തുടങ്ങിയവ മാറ്റാനും കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനും ഈ 2 മിനിറ്റ് റൂളിൻ്റെ 2 വേർഷൻസ് നമ്മളെ സഹായിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം.